വെൽക്കം ബാക്ക് ടു ഫെബിൻസ് കിച്ചൺ. എല്ലാവർക്കും ഫെബിൻസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് ഒരു ചീസി ഓംലെറ്റ് ആണ്. ചീസ് ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്, നല്ലൊരു ടേസ്റ്റാണ്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ചീസി ഓംലെറ്റ് ആണ്. അതിന് ഞാനിവിടെ എടുത്തിട്ടുള്ളത് രണ്ട് എഗ്ഗാണ്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ചില്ലി ഫ്ലേക്സ് ആണ്. പിന്നെ ഫൈൻ ചോപ്പ് ചെയ്താണ് മല്ലിയിലാണത്. അതുപോലെ ഫൈൻ ചോപ്പ്ഡായിട്ട് ഞാനിവിടെ പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഉള്ളിയുടെ പകുതിയാണ്, അതും ഫൈൻ ചോപ്പ് ചെയ്തതാണ്. പിന്നെ നമുക്ക് കുറച്ച് മിൽക്ക് വേണം. ഇത് മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. നമുക്ക് കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഈ ഗ്രീൻ ചില്ലി നമുക്ക് ഇതൊന്ന് സ്കിപ്പ് ചെയ്യാം കേട്ടോ. നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബൗൾ എടുത്തിട്ട് നമുക്ക് ഈ രണ്ട് എഗ്ഗ് ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. ഇതിൽ നമ്മൾ പെപ്പറും സാൾട്ടും ബട്ടറും പിന്നെ ചീസും നമ്മളിതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ഞാൻ പിന്നീട് കാണിക്കാം. ഫസ്റ്റ് നമുക്ക് ബൗളിലേക്ക് ഈ രണ്ട് എഗ്ഗും പൊട്ടിച്ചൊഴിക്കാം. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള സാൾട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഒരു കാൽ ടീസ്പൂൺ മതിയാവും. പിന്നെ ഒരു കാൽ ടീസ്പൂൺ പെപ്പർ പൗഡറാണ് കേട്ടോ. പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ്, കുറച്ച് മല്ലിയില, പിന്നെ കുറച്ച് ഗ്രീൻ ചില്ലിയാണ്. പിന്നെ ഒരു ഓണിയൻ, ഇത് നമുക്ക് ഫുള്ളായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാം. നമുക്ക് ഈ ഫോർക്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇത് ബീറ്റ് ചെയ്യണം കേട്ടോ. നമുക്ക് കുറച്ച് പാൽ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ആക്കിയിട്ട് ഒരു പാൻ അടുപ്പിലോട്ട് വെക്കാം. കുറച്ച് ബട്ടറാണ് കേട്ടോ ഞാനിതിൽ യൂസ് ചെയ്യുന്നത്. ബട്ടർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഓയിൽ ആഡ് ചെയ്യാം കേട്ടോ. എല്ലാ ഭാഗവും സ്പ്രെഡ് ചെയ്ത് വെക്കണം. ഇനി നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച എഗ്ഗിൻ്റെ മിക്സിങ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് ലോ ഫ്ലെയിമിൽ ഒന്ന് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാം. 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിത് ഓപ്പൺ ചെയ്യുമ്പോൾ നോക്കാം, നമ്മൾ കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിത് ചീസി ഓംലെറ്റ് ആണല്ലോ, അതിന് ഞാനിവിടെ ചീസ് എടുക്കുന്നുണ്ട്. ചീസ് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ചെടുക്കാം. ഇത് നമുക്കൊന്ന് മറിച്ചിട്ടെടുക്കാം. ഒരു 2 മിനിറ്റ് ഒന്നും കൂടി ഒന്ന് ഇത് കുക്ക് ചെയ്യാം. അപ്പോഴേക്ക് ചീസൊക്കെ ഒന്ന് മെൽട്ട് ആയിക്കോളും. അങ്ങനെ നമ്മുടെ ചീസി ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ടീ ടൈമിൽ അതും നമുക്ക് കഴിക്കാവുന്നതാണ്. ഇത് ഞാൻ നിങ്ങൾക്ക് മുറിച്ച് കാണിക്കുന്നതിന് മുമ്പ് ഇത് ഞാൻ ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ചീസൊക്കെ മെൽറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഉൾവശം എങ്ങനെയുണ്ടെന്ന് നമുക്കത് കുറച്ച് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് ചില്ലി ഫ്ലേക്സും കുറച്ച് മല്ലിയിലയും ഇതിന് മുകളിൽ ആഡ് ചെയ്ത് കൊടുക്കും. അങ്ങനെ നമ്മുടെ ടേസ്റ്റിയായ ചീസി ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, നല്ല അടിപൊളി ഐറ്റമാണ്. ഇത് ചീസൊക്കെ നമ്മൾ ആഡ് ചെയ്യുന്നതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. കുട്ടികൾക്കും നല്ല മുതിർന്നവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.